ഉസ്താദ് അവർ ഇവിടെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ സ്വർഗവകാശികളാണ് എന്ന്. എന്നാൽ ഇവിടെ സുന്നികളായിരിക്കുന്ന ആളുകൾ ഒരുപാട് സുന്നത്താക്കപ്പെട്ട അനുഷ്ഠാനങ്ങൾ നിർവഹിക്കാറുണ്ട്. അത് ചെയ്യുമ്പോഴൊക്കെ ഈ ബിദ്അത്തുകാർ അവർ ആ ചെയ്തതിൻ്റെ പേരിൽ അവർ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ് എന്ന് ഇവിടെ സ്ക്രീനിൽ വരെ നമുക്കിവിടെ കാണാൻ സാധിച്ചു. എന്നാൽ എന്തുകൊണ്ട് നിങ്ങളെ പണ്ഡിതന്മാർ ഒരു മുസ്ലിമായ മനുഷ്യനെ നീ കാഫിറാണ് എന്ന് പറഞ്ഞാൽ ആ പറയുന്നവൻ കാഫിറാണ് എന്നാണ് നമ്മളെല്ലാവരും പഠിച്ചത്? എന്നാൽ എന്തുകൊണ്ട് ഈ വിഭാഗം ആൾക്കാർ, ഈ പുരോഹിതന്മാരായിരിക്കുന്ന ഈ ബിദഅത്തുകാരിൻ്റെ ആൾക്കാർ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ മാതാപിതാക്കളെ കുറിച്ച് ഇങ്ങനെ പരാമർശിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അവർ മുസ്ലിങ്ങളല്ല കാഫിറുകളല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ നിങ്ങൾ ധൈര്യം കാണിക്കുന്നു? ചോദ്യം പല സ്റ്റേജിൽ വെച്ചും പല വേദികളിൽ വെച്ചും പലരും ചോദിക്കുന്നതാണ്. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അല്ലെങ്കിൽ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് ഒരു വ്യക്തിയെ കാഫിറാക്കുക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ, വളരെ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഒരാളെ കാഫിറാക്കുക, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഇ കെ എസ് എം മുസ്ലിയെ വിളിച്ചിട്ട് ഇ കെ എസ് എം മുസ്ലിയെ നിങ്ങൾ കാഫിറാണ്, നിങ്ങൾ മുസ്ലിമാകണം എന്ന് പറയുക, അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന തൗഹീദ് അംഗീകരിക്കുന്ന ഒരാളെ, അയാൾ മറ്റെന്തൊക്കെ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളാണെങ്കിൽ തന്നെയും ഒരു പക്ഷേ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ അദ്ദേഹം കാഫിറാണെങ്കിൽ പോലും അത് തുറന്ന് പ്രഖ്യാപിക്കുന്നിടത്ത് പണ്ഡിതന്മാർ വളരെ സൂക്ഷ്മത പാലിക്കാറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ചോദ്യത്തിൽ സൂചിപ്പിച്ച ഇത്രയും ഗുരുതരമായ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതാപിതാക്കൾ കാഫിറുകളാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞത് വേരാണ് അറുക്കുന്നത്, വേരാണ് അറുത്തു മാറ്റുന്നത്. അപ്പോൾ ഈ വേരറുക്കുന്ന പ്രവർത്തനം, അത്രയും ഗുരുതരമായ പ്രവർത്തനം നടത്തിയിട്ട് പോലും മുജാഹിദുകളെ സംബന്ധിച്ച് അവർ കാഫിറുകളാണ് എന്ന് പണ്ഡിതന്മാർ പരസ്യമായി പറയാത്തതിൻ്റെ കാരണം, കുഫ്ർ ആരോപിക്കുക, ഒരു വിഭാഗം കാഫിറാണെന്ന് പറയുക എന്നത് ഇസ്ലാമിക ദൃഷ്ട്യാ വളരെ ഗൗരവമുള്ള കാര്യം ആയതുകൊണ്ടാണ് പണ്ഡിതന്മാർ ആ നിലപാട് സ്വീകരിക്കുവാനുള്ള കാരണം. അതേസമയത്ത് മുജാഹിദാണെങ്കിലോ, മുജാഹിദ് സുന്നി അങ്ങോട്ട് തുപ്പിയാ പറയും കാഫിറാണ്, സുന്നി ഇങ്ങോട്ട് തുപ്പിയാലും പറയും കാഫിറാണ്, സുന്നി അങ്ങോട്ട് തുപ്പിയാലും പറയും കാഫിർ, തുപ്പിയാ കാഫിറാക്കണ കൂട്ടരാണ് മുജാഹിദുകൾ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സ്വർഗപ്പൊ കാലിയാണ്, നരകം വളരെ ഭദ്രമാണ്. അപ്പൊ ഞാൻ ചോദ്യം വന്നതുകൊണ്ട് ഒന്നുകൂടി അതിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ തൗഹീദ് അംഗീകരിക്കുന്ന ഒരു മുസ്ലിം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുറസൂലുള്ളാഹ് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം, ആ മുസ്ലിം ഒരുപാട് ഈ പറഞ്ഞ ഗുരുതരമായ കാര്യങ്ങൾ ചെയ്താൽ പോലും, ഒരുപക്ഷെ അള്ളാഹുവിന്റെ കോടതിയിൽ അദ്ദേഹം കാഫിറായിരിക്കാം എങ്കിൽ പോലും അവന്റെ മുഖത്ത് നോക്കി കാഫിർ എന്ന് പറയുന്ന നിലപാട് ഇസ്ലാം സ്വീകരിക്കാറില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ അത് സ്വീകരിക്കുന്നില്ല എന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥം ഈ നിലപാട് ഇസ്ലാം അംഗീകരിക്കുന്ന നിലപാടാണെന്നോ അല്ലെങ്കിൽ ഇസ്ലാം അത് പൊറുക്കുമെന്നോ അല്ല, നാളെ റബ്ബിന്റെ കോടതിയിൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം മാതാപിതാക്കളെ കാഫിറുകളായും നരകാവകാശികളായും ചിത്രീകരിച്ച ഈ മൗലവിമാരെ വരക്ക് മുറിച്ച് നിർത്തി, മുന്നിൽ നിർത്തി ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യുന്നത് കാണാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് നൽകട്ടെ എന്ന് സാമർപ്പികമായി ദുആ ചെയ്യുന്നു. ഉസ്താദ് അവർ ഇവിടെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ സ്വർഗവകാശികളാണ് എന്ന്. എന്നാൽ ഇവിടെ സുന്നികളായിരിക്കുന്ന ആളുകൾ ഒരുപാട് സുന്നത്താക്കപ്പെട്ട അനുഷ്ഠാനങ്ങൾ നിർവഹിക്കാറുണ്ട്. അത് ചെയ്യുമ്പോഴൊക്കെ ഈ ബിദ്അത്തുകാർ അവർ ആ ചെയ്തതിൻ്റെ പേരിൽ അവർ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ് എന്ന് ഇവിടെ സ്ക്രീനിൽ വരെ നമുക്കിവിടെ കാണാൻ സാധിച്ചു. എന്നാൽ എന്തുകൊണ്ട് നിങ്ങളെ പണ്ഡിതന്മാർ ഒരു മുസ്ലിമായ മനുഷ്യനെ നീ കാഫിറാണ് എന്ന് പറഞ്ഞാൽ ആ പറയുന്നവൻ കാഫിറാണ് എന്നാണ് നമ്മളെല്ലാവരും പഠിച്ചത്? എന്നാൽ എന്തുകൊണ്ട് ഈ വിഭാഗം ആൾക്കാർ, ഈ പുരോഹിതന്മാരായിരിക്കുന്ന ഈ ബിദഅത്തുകാരിൻ്റെ ആൾക്കാർ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ മാതാപിതാക്കളെ കുറിച്ച് ഇങ്ങനെ പരാമർശിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അവർ മുസ്ലിങ്ങളല്ല കാഫിറുകളല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ നിങ്ങൾ ധൈര്യം കാണിക്കുന്നു? ചോദ്യം
പല സ്റ്റേജിൽ വെച്ചും പല വേദികളിൽ വെച്ചും പലരും ചോദിക്കുന്നതാണ്. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അല്ലെങ്കിൽ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് ഒരു വ്യക്തിയെ കാഫിറാക്കുക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ വളരെ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഒരാളെ കാഫിറാക്കുക, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ഇ കെ എസ് എം മുസ്ലിയാരെ വിളിച്ചിട്ട് ഇ കെ എസ് എം മുസ്ലിയാരെ നിങ്ങൾ കാഫിറാണ്, നിങ്ങൾ മുസ്ലിമാകണം എന്ന് പറയുക, അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന തൗഹീദ് അംഗീകരിക്കുന്ന ഒരാളെ അയാൾ മറ്റെന്തൊക്കെ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളാണെങ്കിൽ തന്നെയും ഒരു പക്ഷേ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കോടതിയിൽ അദ്ദേഹം കാഫിറാണെങ്കിൽ പോലും അത് തുറന്ന് പ്രഖ്യാപിക്കുന്നിടത്ത് പണ്ഡിതന്മാർ വളരെ സൂക്ഷ്മത പാലിക്കാറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ചോദ്യത്തിൽ സൂചിപ്പിച്ച ഇത്രയും ഗുരുതരമായ അള്ളാഹുവിന്റെ റസൂലിന്റെ മാതാപിതാക്കൾ കാഫിറുകളാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞത് വേരാണ് അറുക്കുന്നത്, വേരാണ് അറുത്തു മാറ്റുന്നത്. അപ്പോൾ ഈ വേരറുക്കുന്ന പ്രവർത്തനം, അത്രയും ഗുരുതരമായ പ്രവർത്തനം നടത്തിയിട്ട് പോലും മുജാഹിദുകളെ സംബന്ധിച്ച് അവർ കാഫിറുകളാണ് എന്ന് പണ്ഡിതന്മാർ പരസ്യമായി പറയാത്തതിന്റെ കാരണം കുഫ്ർ ആരോപിക്കുക, ഒരു വിഭാഗം കാഫിറാണെന്ന് പറയുക എന്നത് ഇസ്ലാമിക ദൃഷ്ട്യാ വളരെ ഗൗരവമുള്ള കാര്യം ആയതുകൊണ്ടാണ് പണ്ഡിതന്മാർ ആ നിലപാട് സ്വീകരിക്കുവാനുള്ള കാരണം. അതേസമയത്ത് മുജാഹിദാണെങ്കിലോ, മുജാഹിദ് സുന്നി അങ്ങോട്ട് തുപ്പിയാ പറയും കാഫിറാണ്, സുന്നി ഇങ്ങോട്ട് തുപ്പിയാലും പറയും കാഫിറാണ്, സുന്നി അങ്ങോട്ട് തുപ്പിയാലും പറയും കാഫർ, തുപ്പിയാ കാഫിറാക്കണ കൂട്ടരാണ് മുജാഹിദുകൾ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സ്വർഗപ്പ കാലിയാണ്, നരകം വളരെ ഭദ്രമാണ്. അപ്പൊ ഞാൻ ചോദ്യം വന്നതുകൊണ്ട് ഒന്നുകൂടി അതിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ തൗഹീദ് അംഗീകരിക്കുന്ന ഒരു മുസ്ലിം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുറസൂലുള്ളാ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം, ആ മുസ്ലിം ഒരുപാട് ഈ പറഞ്ഞ ഗുരുതരമായ കാര്യങ്ങൾ ചെയ്താൽ പോലും, ഒരുപക്ഷെ അള്ളാഹുവിന്റെ കോടതിയിൽ അദ്ദേഹം കാഫിറായിരിക്കാം എങ്കിൽ പോലും അവന്റെ മുഖത്ത് നോക്കി കാഫിർ എന്ന് പറയുന്ന നിലപാട് ഇസ്ലാം സ്വീകരിക്കാറില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ അത് സ്വീകരിക്കുന്നില്ല എന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥം ഈ നിലപാട് ഇസ്ലാം അംഗീകരിക്കുന്ന നിലപാടാണെന്നോ അല്ലെങ്കിൽ ഇസ്ലാം അത് പൊറുക്കുമെന്നോ അല്ല, നാളെ റബ്ബിന്റെ കോടതിയിൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം മാതാപിതാക്കളെ കാഫിറുകളായും നരകാവകാശികളായും ചിത്രീകരിച്ച ഈ മൗലവിമാരെ വരക്ക് മുറിച്ച് നിർത്തി മുന്നിൽ നിർത്തി ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യുന്നത് കാണാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് നൽകട്ടെ എന്ന് സാമർപ്പികമായി ദുആ ചെയ്യുന്നു.